തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട 21-കാരിയായ ആര്യ രാജേന്ദ്രന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ അഭിനന്ദനങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ചരിത്രം എഴുതിയിരിക്കുകയാണ്. സംഘപരിവാറുകാർ ആര്യ രാജേന്ദ്രനല്ല ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പ്രചരിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയെങ്കിലും ഈ ഭരത്പൂർ എന്ന് പറയുന്ന രാജസ്ഥാനിലെ കോർപ്പറേഷൻ ഉണ്ടായത് തന്നെ 2014 എന്നുള്ള യാഥാർത്ഥ്യം ആ ഭരത്പൂർ കോർപ്പറേഷൻ്റെ വെബ്സൈറ്റിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നതോടെ അവർ നടത്തിയ നുണപ്രചരണമൊക്കെ പൊളിഞ്ഞടങ്ങുകയായിരുന്നു. ഈ സുമൻ കോലി എന്ന് പറയുന്ന 21-കാരി ടൗൺ മുനിസിപ്പാലിറ്റി ആയിരുന്ന അവസരത്തിലാണ് ഭരത്പൂരിൻ്റെ അധ്യക്ഷയായി മാറുന്നത്. അവരാണെങ്കിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായിരുന്നു. ബി ജെ പിയുടെ പ്രതിനിധിയായിട്ടല്ല അവർ അവിടെ മുനിസിപ്പൽ ചെയർപേഴ്സണായി മാറിയത്. എന്തായാലും ആ നാടകമൊക്കെ പൊളിഞ്ഞടങ്ങിയതോടുകൂടി പിന്നെ നിക്കക്കള്ളിയില്ലാതെ വർഗീയതയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആര്യ രാജേന്ദ്രൻ മേയറായി വരുന്നതിലുള്ള ആ ചൊറിച്ചിലുകൾ ഇങ്ങനെ കുരുപൊട്ടി കുരുപൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണിപ്പോൾ ബി ജെ പിക്കാരുടെ സ്വന്തം ആളുകളടക്കം വലിയ പിന്തുണയുമായി എത്തുന്നത് ആര്യയ്ക്ക്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ഗൗതം അദാനിയെപ്പോലുള്ള പ്രധാനപ്പെട്ട വ്യവസായ പ്രമുഖരടക്കം, ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖവും എയർപോർട്ടുമൊക്കെ അദാനിയുടെ കൈവശമാകുന്നത് കൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ നഗര മാതാവ് എന്ന് പറയുന്നത് സ്വാഭാവികമായി തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് കൊണ്ട് ആര്യയുടെ ആ മികവിനെ, ആ മേയറായിട്ടുള്ള വരവിനെ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്നുള്ളതാണ് അദാനി വിശേഷിപ്പിക്കുന്നത്. അത്രമേൽ പ്രാധാന്യമുള്ള ഒന്നായി തന്നെയാണ്. ഒരു ചെറുപ്പക്കാരി ഞങ്ങൾക്കൊക്കെ പങ്കാളിത്തം ഉണ്ടാകാൻ പോകുന്ന ഒരിടത്ത് മേയറായി വരുന്നത് അഭിമാനകരമായ ഒന്നാണ് എന്നാണ് അദാനി വിശേഷിപ്പിക്കുന്നത്. കമൽഹാസൻ അതുപോലെ തന്നെയാണ് വിശേഷണങ്ങളുമായി എത്തിയത്. വിവിധ രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക നായകരുമൊക്കെ ട്വിറ്ററിലും ഫേസ്ബുക്കിലുമൊക്കെയായി ആര്യയ്ക്ക് അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ്. യഥാർത്ഥത്തിൽ ബി ജെ പി ആണെങ്കിൽ ആകപ്പാടെ ഇരിക്കപ്പുറതിയില്ലാത്തൊരവസ്ഥയിലാണ്. കാരണം കേമന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ, പമ്പൻ ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ നേതാക്കൾ, അവരെല്ലാവരും ഇരിക്കുന്ന കോർപ്പറേഷൻ കൗൺസിലാണ്. ആ കൗൺസിലിലാണ് ഒരു 21-കാരി ബാലസംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ കൊണ്ട് തങ്ങളെയൊക്കെ ഭരിക്കാൻ പോകുന്നത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും അവർക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതിനുവേണ്ടി ആ നീക്കത്തെ, ആ പെൺകുട്ടി വെറുമൊരു ശിശു എന്ന് വരുത്തി തീർക്കാൻ എന്തുമാത്രം പെടാപ്പാട് പെടുന്നുണ്ട് എന്നറിയാമോ? പക്ഷേ ആ പെൺകുട്ടിയുടെ സംസാരം ഒരു വട്ടം കേട്ടിട്ടുള്ളവർ, ചാനലുകളിലൊക്കെ ആ കുട്ടി തത്സമയ ചർച്ചകളിൽ പങ്കെടുത്ത് നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കേൾക്കുന്നവർ ഉറപ്പായും ഒരു കാര്യത്തിൽ ധാരണയിലെത്തിയിട്ടുണ്ടാകും, ഈ പെൺകുട്ടി കസറും എന്നുള്ള കാര്യത്തിൽ. കാരണം ദൃഢനിശ്ചയമുള്ള, നല്ല രാഷ്ട്രീയ ബോധമുള്ള, നല്ല പൗരബോധമുള്ള, ഈ നാടിനെ വളരെ കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ള, സാധാരണക്കാരുടെ വേദനകൾ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയാണ് എന്ന് ആര്യ രാജേന്ദ്രൻ അതിൻ്റെ പ്രാഥമിക പ്രതികരണങ്ങളിൽ കൂടി വളരെ കൃത്യമായി തെളിയിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് വിധേയയായി നിൽക്കുന്ന ഒരു പെൺകുട്ടി എന്നുള്ളത് ആര്യ രാജേന്ദ്രന് ഒരു നെഗറ്റീവല്ല. സി പി എമ്മിനെ പോലുള്ള ഒരു പാർട്ടിയുടെ പിന്തുണ ഒരു ഭരണകാര്യത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് സ്വാഭാവികമായി മുന്നേറ്റം നടത്തുന്നതിനുള്ള ഒരു വലിയ ഘടകമായിട്ട് വേണം കാണാൻ. അതുകൊണ്ട് പാർട്ടിക്ക് വിധേയയായി നിൽക്കുന്ന നല്ല വിഷനുള്ള ഒരു പെൺകുട്ടി ഈ നാടിൻ്റെ തലസ്ഥാനത്തിൻ്റെ മേയറായി വരുമ്പോൾ അതിൽ രാഷ്ട്രീയ ഭേദമന്യേ കൈയടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ലത് നടക്കണം എന്നുള്ളതല്ലേ. ആ നല്ലത് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്തുണയാണ് പരമപ്രധാനം.